ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നവിടെ പോകുന്നതെന്ന് വച്ചാൽ സർപ്രൈസ്, ഞാൻ അവിടെ തിരി അബോർഡ് കാണിച്ചതാണ്. ഹലോ ദാസ്, അനക്കും അമ്മയ്ക്കും ഇല്ലേ സ്വഭാവമാണ് എപ്പോൾ വണ്ടി കയറി നമുക്ക് വിശക്കാനും വെള്ളം കുടിക്കാനും തോന്നും. അങ്ങനെ നമ്മൾ അടുത്തുള്ള ലുലുവിലേക്ക് കയറിയിട്ട് കുറച്ച് സാധനം വാങ്ങി. ഗായ്സ്, കണ്ടാ പൊടിക്കേറ്റ്, പോകുന്ന വഴിക്ക് ഭയങ്കര പൊടിക്കേറ്റ്. നോക്കിയാൽ നമുക്കൊന്നും കാണുന്നതിനില്ല. എന്നിട്ട് എല്ലാ വണ്ടിയും ലൈറ്റിട്ട് സ്ലോലി പോയെന്ന്. ഗായ്സ്, നിങ്ങൾ ഈ ബോർഡ് കണ്ടോ? നമ്മൾ ഇന്ന് പോകുന്നത് എക്സ്പോ 2020 ദുബായ്. ഗായ്സ്, ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ആടെ നിർത്തിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഒരുപാട് ദൂരമുണ്ട്. അപ്പം അവിടെ തന്നെ അതിൻ്റെ ബസ് സർവീസ് ഉണ്ട്. പിന്നെ നല്ല അടിപൊളി കിടുക്കാച്ചി പോലെ നമ്മൾ അടുത്തേക്ക് പോകുന്നു. ഗായ്സ്, ഞാൻ ആ ബസ്സിലെ ഡ്രൈവറിനെ പരിചയപ്പെട്ട് പിന്നെ നമുക്ക് വ്ലോഗ് ഉണ്ടായതുകൊണ്ട് അവർ നമ്മളെ മുമ്പിൽ നിൽക്കാൻ സമ്മതിച്ചിരി. ഗായ്സ്, ഇതാ നമ്മളങ്ങനെ എത്താനായി. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മാപ്പ് ഉണ്ട്, നമുക്ക് ഏകദേശം അത് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഗായ്സ്, അങ്ങനെ നമ്മളെ ഉള്ളിലേക്ക് കയറലായി. ഇങ്ങനെയാണ് അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. നല്ല റഷും നല്ല ആൾക്കാരും ഉണ്ട്, വല്ല ക്യൂ ആണ്. നമ്മളെയും നമ്മളെ ബാഗിനെയല്ല അവർ സ്കാൻ ചെയ്ത് നമ്മളെ ഉള്ളിലേക്ക് വിടുന്നില്ല. ഗായ്സ്, അങ്ങനെ നമ്മൾ ആദ്യമായി എക്സ്പോൻ്റെ ഉള്ളിലെത്തി. വന്ന ആൾക്കാരെല്ലാവരും ഫോട്ടോവും വീഡിയോ എടുക്കുന്ന തിരക്കിൽ തന്നെ. നമ്മ അതിൻ്റെ ഉള്ളിൽ കയറാൻ മുമ്പിലത്തേക്ക് അതെല്ലാം ക്ലോസ് ചെയ്തിട്ടായുള്ളത്. ഇതിൻ്റെ ശരിക്കും ഇല്ല കുറെ പവലൈൻസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇതൊരു ട്രയലാണ്. ഇത് ശരിക്കും ഓപ്പൺ ആവുന്നത് ഒക്ടോബർ 1-നാണ്. ഈ ട്രയൽ കാണാൻ തന്നെ ഇത്രയും ആൾക്കാർ. അപ്പൊ ശരിക്കും ഓപ്പൺ ആയ എന്തായിരിക്കും അവസ്ഥ? ഒക്ടോബർ 2-മാർച്ചാണ് ദുബായ് എക്സ്പോണ്ട് ടൈം. അണക്കാരെ, നിങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് എക്സ്പോ. നമുക്ക് ഓരോ പവലിയൻ കാണുമ്പോൾ ഇതിൽ നിന്ന് ഏതാണ് നല്ലത്, ഏറ്റവും കൂടുതൽ നല്ലത് ഏതാണെന്ന് തിരിയുന്നില്ല ഗൈസ്. ഓരോ പവലിയനായിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. കുറേ എണ്ണം ഓപ്പൺ ആവാനുണ്ട് അത്ര. ഞാൻ ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ വന്നേരം നിങ്ങൾക്ക് കൂടി കാണിക്കാനില്ല ഒരു ആശ കൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആയ ഞാനൊരു വരത്തുണ്ട്, അതൊരു കിടുക്കാച്ചി വരവായിരിക്കും ഗായ്സ്.
ഗായ്സ്, ഇത് കംബോഡിയ പവലിയൻ ആണ്. ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളത്തെ കാഴ്ചകൾ ഞാൻ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഗായ്സ്, ഇത് കണ്ട, ശരിക്കും വേവ്സ് പോലെ തന്നെയുണ്ട്. ആമിക്ക് നല്ല ഇഷ്ടമായി. നീ അവര് നല്ല സെറ്റപ്പ് ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗായ്സ്, നടക്കാൻ ആഗ്രഹമില്ല. സ്ഥലം തന്നെയാണ് ഗായ്സ്. നടന്ന് നമ്മൾ ഒരുപാട് അളക്കും, കാരണം നമ്മൾ അത്രയും കാണാനുണ്ട്. ഗായ്സ്, നമ്മൾ പസിൽ കളിക്കുന്നവരാണ് ക്യൂന്ന് മൂവ് ചെയ്യുന്നത്. കുറച്ച് പവലിയൻ മാത്രം ഓപ്പൺ ആയതുകൊണ്ട് എല്ലാ പവലിയനും കയറാൻ നല്ല ക്യൂ ഉണ്ട്. ഗായ്സ്, അത്ര വലിയ സ്റ്റേജ്, ഇതാണ് എക്സ്പോന്റെ ഹൈലൈറ്റ്. അമ്മി വേഗ ഗംഭീരത്തോളത്ത് കയറി ഇരിക്കാൻ തുടങ്ങി. പിന്നെ അമ്മി ഇറങ്ങുന്നേ ഇല്ല. ആളൊരു മ്യൂസിക്കൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ അത് കുറച്ച് സമയം നോക്കി നിന്നു. അത് കാണാൻ കുറച്ച് ആൾക്കാരും ഉണ്ടായിനി. ഗായ്സ്, ഇതാണ് ഇസ്രായേലിന്റെ സ്റ്റേജ്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്ര. ഇത് നമ്മളെ സ്വന്തം ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ അവരത് ഓപ്പൺ ആക്കി തന്നു. ഇന്ത്യൻ പവലിയൻ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഓരോ ഭാഷയിലും സ്വാഗതം എഴുതിയിട്ടാണ്. നമ്മളെ ഫ്ലാഗിൻ്റെ കളറെല്ലാം അവർ പുറത്ത് നല്ല അടിപൊളിയിൽ ഡിസൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നത്തേക്ക് ഏതായാലും ഇത്ര മതി. ഇനി വരുന്ന വീഡിയോ കിടുക്ക വീഡിയോ ആയിരിക്കും. ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. ഇതൊരു ലെങ്ത്തിലൊരു വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ബോറടിക്കണ്ട വിചാരിച്ചിട്ട് പാർട്ട് 2 കൂടി ഇടുന്നത്. അപ്പം നിങ്ങൾ ഇതും കാണാം അതും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോ. പിന്നെ ലൈക്ക് ഷെയർ സപ്പോർട്ടെല്ലാം വാരിക്കോരിയറിനോ. Bye bye.